അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിലായി പരന്നു കിടക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ 100 വാർഡുകളിലെ രാഷ്ട്രീയ ചിത്രം എന്തെന്ന് അഞ്ച് വീഡിയോകളിലായി നാം പരിശോധിച്ചിരുന്നു. തിരുവനന്തപുരത്ത് ഇത് പറയുന്ന നിമിഷവും ഏതെങ്കിലും ഒരു മുന്നണിക്ക് അനുകൂലമായുള്ള ഒരു തരംഗം ദൃശ്യമായിട്ടില്ല എന്നതുതന്നെയാണ് നമുക്ക് ബോധ്യമാകുന്നത്. അതായത് കഴിഞ്ഞ വീഡിയോകളിലായി നാം അവതരിപ്പിച്ച തിരുവനന്തപുരത്തെ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിലെയും രാഷ്ട്രീയ ചിത്രം അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട്. വലിയ മാറ്റങ്ങളൊന്നും അതിൽ സംഭവിച്ചിട്ടില്ല എന്ന് വ്യക്തം. സംസ്ഥാനത്ത് 9 ജില്ലകളിൽ UDFന് അനുകൂലമായൊരു വലിയ തരംഗമുണ്ടാകാനിടയുണ്ട് എന്ന ഇന്റലിജൻസ് റിപ്പോർട്ടൊക്കെ നിലനിൽക്കുമ്പോഴും തിരുവനന്തപുരത്ത് അത്തരമൊരു കാറ്റ് ആർക്കും അനുകൂലമായി ഉണ്ടായിട്ടില്ല എന്ന് തറപ്പിച്ച് പറയാവുന്ന തരത്തിലാണ് ഇതുവരെയുള്ള തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഒരു രാഷ്ട്രീയ ചിത്രം. നിലവിൽ കോർപ്പറേഷൻ ഭരിക്കുന്ന LDF നിലവിലുള്ള സീറ്റിൻ്റെ അവസ്ഥയിൽ തന്നെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. BJPക്ക് കാര്യമായ നഷ്ടമുണ്ടാകാനും UDFന് ഒരു മുന്നേറ്റമുണ്ടാകാനുമുള്ള സാധ്യതയുണ്ട് എന്നാണ് നാം നടത്തിയ നിഗമനങ്ങളിലൂടെ വ്യക്തമാകുന്ന ഒരു കാര്യം. ഓരോ വാർഡുകളിലുമുള്ള ആ നാടിൻ്റെ രാഷ്ട്രീയ സ്ഥിതിയും സാമുദായിക സ്ഥിതിയും ഒക്കെ നന്നായി അറിയാവുന്നവരോട് സംസാരിച്ച് ആവർത്തിച്ച് പറയുന്നു, ഓരോ വോട്ടർമാരോടും പോയി നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യും എന്നല്ല ചോദിച്ചിട്ടുള്ളത്. അഭിപ്രായം ആരാഞ്ഞത് ആ നാടിൻ്റെ ഒരു പൊതു സ്ഥിതി എങ്ങനെയാണ് എന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നിഗമനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ പല സുഹൃത്തുക്കളും പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ ആളുകളോട് ചോദിച്ചാൽ ആളുകൾ പറയുമോ, അങ്ങനെ ചോദിച്ചാൽ ആളുകൾ പറയില്ല തന്നെ, അല്ലെങ്കിലും അങ്ങനെ പറയുന്നത് നമുക്ക് മുഖവിലയ്ക്ക് എടുക്കാനും ആകില്ല. പക്ഷേ ഒരു നാടിൻ്റെ രാഷ്ട്രീയ ചിത്രം എന്ത് എന്ന് മനസ്സിലാക്കാൻ ആ നാടുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒത്തിരി ആളുകളോട് സംസാരിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലുള്ള നിഗമനങ്ങളാണ് നടത്തിയത്. ഇപ്പോൾ 100% അത് ശരിയാണ് എന്ന് വാദമൊന്നും ഉന്നയിക്കുന്നില്ല. മാറാം, മാറിമറിയാം. പ്രത്യേകിച്ച് തദ്ദേശഭരണ തിരഞ്ഞെടുപ്പാണ്, അവസാന ഘട്ടത്തിലെ അടിയൊഴുക്കുകൾ വിധി നിർണ്ണയിക്കാം. അത്തരത്തിലുള്ള സാഹചര്യം പലയിടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ LDF കഴിഞ്ഞ തവണ വിജയിച്ച നെട്ടയം വാർഡിൽ, അവിടെ LDFന് റിബലായി നിൽക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി നല്ല പെരുമാൾ വലിയ മുന്നേറ്റം പ്രചരണ രംഗത്തുണ്ടാക്കിയിട്ടുണ്ട്. ഈ അവസാന ഘട്ടം എത്തുമ്പോഴേക്കും അവിടെ നല്ല പെരുമാളിന് അനുകൂലമായ ഒരു വികാരമുണ്ട്. ആ വോട്ട് ആർക്ക് ദോഷമുണ്ടാക്കും എന്നുള്ളത് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. അവിടെ UDF സ്ഥാനാർത്ഥിക്കാണ് ഒരു മുൻതൂക്കം എന്നുള്ള നിലയിൽ നമ്മൾ പറഞ്ഞിരുന്നുവെങ്കിൽ പോലും BJP സ്ഥാനാർത്ഥിക്കും ഈ നല്ല പെരുമാൾ പിടിച്ചു മാറ്റുന്ന വോട്ടുകൾ ഒരുപക്ഷെ അനുകൂലമായി മാറാനുള്ള സാധ്യതയുണ്ട് എന്ന തരത്തിൽ ഇപ്പോഴത്തെ അവിടുത്തെ ഒരു ട്രെൻഡ് മാറിയിട്ടുണ്ട്. അങ്ങനെ ചില മണ്ഡലങ്ങളിലെങ്കിലും ചില വാർഡുകളിലെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്, അത് നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ SDPI സ്ഥാനാർത്ഥികൾ പുത്തൻപള്ളിയിലും ഭീമാപ്പള്ളിയിലും അവിടുത്തെ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് വലിയ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. പുത്തൻപള്ളിയിൽ LDFനും ഭീമാപ്പള്ളിയിൽ UDFനും വലിയ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. പ്രചരണ രംഗത്ത് അവരൊരു വമ്പൻ മുന്നേറ്റം നടത്തുന്നുണ്ട് SDPI. ആ നിലയ്ക്ക് ചില വാർഡുകളിൽ അപ്രതീക്ഷിതമായ ചില മുന്നേറ്റങ്ങൾ അവിടെ ചില സ്ഥാനാർത്ഥികളുടെ പ്രകടനങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ നന്നായി പോകുന്നതും ഒക്കെ അവിടുത്തെ രാഷ്ട്രീയ ചിത്രത്തെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഘടകങ്ങളാണ്. ഇപ്പോൾ BJP തന്നെ, എന്തായാലും BJPയുടെ ജില്ലാ നേതൃത്വം തന്നെ സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്. പലയിടങ്ങളിലും UDFന്റെ സ്ഥാനാർത്ഥികൾ കരുത്തരായത് BJPയുടെ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത്. പല വാർഡുകളിലും അങ്ങനെ BJP സുരക്ഷിതമായി ജയിക്കാം, UDF വോട്ടുകൾ കൊണ്ട് ജയിക്കാമെന്ന് കരുതിയിരുന്നിടത്ത് അങ്ങനെ സംഭവിക്കുന്നില്ല എന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെടുന്നുണ്ട്. ആ നിലയിൽ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അതായത് LDF വിരുദ്ധ വോട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇനി എന്തൊക്കെ പറഞ്ഞാലും ആ വോട്ടുകൾ തിരുവനന്തപുരത്ത് ഭിന്നിച്ചു പോകും എന്നുള്ളത് കൊണ്ടാണ് LDFന് സുരക്ഷിതമായി ഭരണം നിലനിർത്താനാകും എന്ന് കരുതാവുന്ന അവസ്ഥയുള്ളത്. ഈ മാലിന്യ നിർമ്മാർജ്ജന പ്രശ്നവും ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരത്ത് വിമൻസ് കോളേജിന് മുന്നിൽ ഒരു വനിതാ സൗഹൃദ ഇടനാഴി ഉണ്ടാക്കിയതിലെ വലിയ പ്രശ്നങ്ങളുമൊക്കെ വലിയ ചർച്ചയാക്കി മാറ്റിയിട്ടുണ്ട്. LDFും UDFും BJPയും അത് ഒരേ സമയം ചർച്ചയാക്കി മാറ്റുകയാണ്. അപ്പോൾ ആ LDF വിരുദ്ധത ചിതറിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് കൊണ്ട് LDFന് തട്ടുകേട് ഉണ്ടാകില്ല എന്ന രാഷ്ട്രീയ അന്തരീക്ഷമാണ് യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്ത് നിലനിൽക്കുന്നത്. അതിനെ മറികടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പ്രചരണം LDF നടത്തുന്നുണ്ട് എങ്കിലും അങ്ങനെ ഒരു അത്ഭുതകരമായ കുതിച്ചുകയറ്റമൊന്നും തിരുവനന്തപുരത്ത് നടത്താൻ കഴിയില്ല എന്ന് തന്നെയാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ തവണത്തെ നിലയിൽ നിന്നുകൊണ്ട് ഭരണം നിലനിർത്തി മുന്നോട്ട് പോകാനാകും എന്നതാണ്. 50-ന് അപ്പുറത്തേക്ക് കടക്കണമെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കണം എന്നുള്ള നിലയിൽ തന്നെയാണ്. അത്ഭുതങ്ങൾ സംഭവിച്ചുകൂടാ എന്നൊന്നുമില്ല. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെയല്ല തിരുവനന്തപുരത്തിൻ്റെ രാഷ്ട്രീയ സ്ഥിതി. നമ്മുടെ നിഗമനങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ളത്, നമ്മുടെ രാഷ്ട്രീയ
അവലോകനത്തിൽ വ്യക്തമായിട്ടുള്ളത് പട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലെ 24 ൽ കഴിഞ്ഞ തവണ 10 സീറ്റുകൾ നേടിയിരുന്ന എൽഡിഎഫ് ഇക്കുറി 11 സീറ്റുകൾ നേടാനുള്ള സാധ്യതയുണ്ട് യുഡിഎഫ് 5 ൽ നിന്ന് 8 ലേക്ക് വരും 9 സീറ്റുകൾ നേടി കഴിഞ്ഞ തവണ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കിയ ബിജെപിക്ക് ഇത്തവണ 5 സീറ്റുകൾ വരെ പരമാവധി നേടാനാകൂ എന്നാണ് നമ്മുടെ അഭിപ്രായ സർവേകളിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യം നേമം നിയോജക മണ്ഡലം കഴിഞ്ഞ തവണ ബിജെപിക്ക് മുൻതൂക്കം ഉണ്ടായിരുന്നു പക്ഷേ ആ മുൻതൂക്കം ബിജെപിക്ക് ഇപ്പോൾ നഷ്ടപ്പെടും 10 സീറ്റുകൾ എൽഡിഎഫിന് ഉണ്ടായിരുന്നത് നിലനിർത്തും യുഡിഎഫിന് ഒരു സീറ്റിൻ്റെ വർധനയുണ്ടാകും 8 സീറ്റുകൾ ബിജെപി നേടും ഒരു സീറ്റിൽ ഇപ്പോഴും സ്വതന്ത്രൻ്റെ മുൻതൂക്കമുണ്ട് ആ മുൻതൂക്കം സ്വതന്ത്രൻ നിലനിർത്തുന്നുണ്ട് കാലടി വാർഡിൽ കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിലാണ് യുഡിഎഫിന് ഒരു മുൻതൂക്കം ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത് കഴിഞ്ഞ തവണ അവിടെ 11 സീറ്റുകൾ നേടിയ എൽഡിഎഫിന് ഇത്തവണ അത് 10 ആയി കുറയാനുള്ള സാധ്യതയുണ്ട് ബിജെപിക്ക് 3 സീറ്റ് യുഡിഎഫ് അവിടെ 6ൽ നിന്ന് 9ലേക്ക് ഒരു കുതിപ്പ് നടത്തും യുഡിഎഫിന് ഒരു ശക്തമായ മുന്നേറ്റം ഉണ്ടാക്കാനുള്ള സാധ്യത നിലനിൽക്കുന്ന ഒരു നിയോജക മണ്ഡലവും ആ നിയോജക മണ്ഡലത്തിലെ 22 വാർഡുകളും തിരുവനന്തപുരത്ത് 10-10-6 എന്ന നിലയിലായിരുന്നു എൽഡിഎഫും ബിജെപിയും തുല്യശക്തികളായിരുന്നു ഇക്കുറിയും എൽഡിഎഫ് അവരുടെ സീറ്റിൻ്റെ എണ്ണം ആകെ സീറ്റിൻ്റെ എണ്ണം പലയിടങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചെടുക്കലൊക്കെ ഉണ്ടാകുമെങ്കിലും ആകെ സീറ്റിൻ്റെ എണ്ണം 10 എന്ന നിലയിൽ നിലനിർത്തും 8 സീറ്റുകൾ ആയിരിക്കും ബിജെപിക്ക് 8 സീറ്റുകൾ യുഡിഎഫും നേടും യുഡിഎഫ് ചില വാർഡുകൾ അവിടെ തീരദേശത്തൊക്കെയുള്ള വാർഡുകൾ ഒരു ശക്തമായ മുന്നേറ്റം ഉണ്ടാക്കാനുള്ള സാധ്യത ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്നുണ്ട് കോവളത്ത് 2-1-2 ആയിരുന്നു 2 യുഡിഎഫ് 2 എൽഡിഎഫ് ഒരെണ്ണം ബിജെപി അത് അങ്ങനെ തന്നെയാണ് എങ്കിലും ആ ബിജെപിയുടെ സിറ്റിംഗ് സീറ്റ് അത്ര സുരക്ഷിതമല്ല അവിടെ യുഡിഎഫ് കനത്ത പോരാട്ടം കാഴ്ചവെക്കുന്നുണ്ട് യുഡിഎഫും ബിജെപിയുമായി നേർക്കുനേർ പോരാട്ടം നടക്കുന്ന ചുരുക്കം ചില വാർഡുകളിൽ ഒന്നാണ് ഈ ബിജെപി കഴിഞ്ഞ തവണ കോവളം നിയോജക മണ്ഡലത്തിൽ ജയിച്ച ബെങ്ങാനൂർ വാർഡ് എന്ന് പറയുന്നത് അവിടെ ശക്തമായ മത്സരം നടക്കുന്നുണ്ട് അങ്ങനെ ആകെ 100 സീറ്റുകളിൽ എൽഡിഎഫ് കഴിഞ്ഞ തവണ നേടിയ 43 സീറ്റുകൾ തന്നെ ഇക്കുറിയും നേടാനുള്ള സാധ്യതയാണ് പട്ടിയൂർക്കാവിൽ ഒരു സീറ്റ് അധികമായി പിടിച്ചെടുക്കുമ്പോൾ കഴക്കൂട്ടത്ത് ഒരു സീറ്റ് നഷ്ടപ്പെടുന്നു ബാക്കിയുള്ള ഇടങ്ങളിലെല്ലാം കഴിഞ്ഞ തവണത്തെ സീറ്റുകൾ നിലനിർത്താനുള്ള ഒരു സാധ്യത അതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായേക്കാം എന്തായാലും ഈ 43 മുതൽ 48 വരെയുള്ള സീറ്റുകൾ നേടിയെടുക്കാൻ എൽഡിഎഫിന് സാധിക്കും അവസാന നിമിഷത്തിലെ ചില അടിയൊഴുക്കുകൾ കൂടി കണക്കിലെടുക്കുമ്പോൾ യുഡിഎഫ് കഴിഞ്ഞ തവണത്തെ 21ൽ നിന്ന് 30 സീറ്റുകൾ വരെ എത്താനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ഈ സർവേയിൽ നമ്മൾ പലയിടങ്ങളിലും യുഡിഎഫ് സ്ഥാനാർത്ഥി ഇപ്പോൾ നെട്ടയം പോലുള്ള വാർഡ് യുഡിഎഫിന് അനുകൂലമായിട്ടിരുന്നുവെങ്കിൽ പോലും അവിടെ ഈ സ്വതന്ത്രൻ്റെ വലിയൊരു മുന്നേറ്റം ഉണ്ടാകുന്നത് ഏത് തരത്തിൽ ഫലത്തെ ബാധിക്കും എന്ന് പറയുക വയ്യ എന്നാൽ പോലും കഴിഞ്ഞ തവണത്തെ 21ൽ നിന്ന് ഒരു 26-30 എന്നുള്ള നിലയിലേക്ക് യുഡിഎഫിന് എത്താൻ സാധിക്കും യുഡിഎഫ് അങ്ങനെ എത്തുമ്പോൾ നഷ്ടമുണ്ടാകാൻ പോകുന്നത് ബിജെപിക്കായിരിക്കും കഴിഞ്ഞ തവണത്തെ 35 ബിജെപിക്ക് നിലനിർത്താനാകില്ല ബിജെപി ഒരു 25 മുതൽ 30 വരെയുള്ള ആ ഒരു നിലയിൽ തന്നെയായിരിക്കും ബിജെപിയുടെയും സീറ്റ് നില വന്ന് നിൽക്കാൻ പോകുന്നത് ഒരു പക്ഷേ യുഡിഎഫിന് ഈ സംസ്ഥാനത്തൊട്ടാകെ ഇപ്പോൾ ഇൻ്റലിജൻസ് റിപ്പോർട്ടിലൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു അനുകൂല നില ഉണ്ടാവുകയാണെങ്കിൽ 2010ലെ തിരഞ്ഞെടുപ്പിന് സമാനമായിട്ടുള്ളൊരു അവസ്ഥ ഉണ്ടാകുമെന്നാണ് പറയുന്നത് അങ്ങനെ ഒരു അവസ്ഥാവിശേഷം ഉണ്ടാവുകയാണെങ്കിൽ ബി ജെ പിക്ക് ഒരുപക്ഷേ ഇതിനേക്കാൾ വലിയൊരു നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ യുഡിഎഫിന് അനുകൂലമായിട്ടുള്ള ഒരു ട്രെൻഡ് സെറ്റാകുന്നു എന്നുണ്ടെങ്കിൽ പക്ഷേ അപ്പോഴും ഈ എൽഡിഎഫ് വിരുദ്ധ വോട്ടുകൾ രണ്ടായി ഭിന്നിച്ചു പോകാനുള്ളൊരു സാധ്യത നിലനിൽക്കുന്നത് കൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ അങ്ങനെ ഒരു അട്ടിമറിക്കുള്ള സാധ്യത എന്തായാലും കാണുന്നില്ല പക്ഷേ കാര്യങ്ങൾ ശക്തമായ ത്രികോണ മത്സരത്തിൻ്റെ നിലയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്